ഹലോ, ബ്ലൂ ടിക് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്നത്തേയും പോലെ തന്നെ ദിവസം, ഏകദേശം ഇപ്പോൾ ടൈം ഒരു 5:45 ആ ടൈമൊക്കെ ആയിട്ടോ. പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇന്നിപ്പോൾ വണ്ടി കൈകൽ ദിവസമാണ്, അപ്പോൾ നമുക്ക് നിൽക്കണം. പിന്നെ എന്നും ചെയ്യണ പോലെ തന്നെ ലൈറ്റുകൾ കാര്യങ്ങൾ, പുറത്തുള്ള ലൈറ്റുകളൊക്കെ കെടുത്തുക. ഈ നാലാൾക്കാരെ ഒന്ന് കഴുകി കുട്ടപ്പനാക്കണം. പിന്നെ ആഴ്ചയിലുള്ളൂ കൈകൽ, അതന്നെ ഒരു സമാധാനമാണ്. പക്ഷെ കൈകണത് അടിപൊളിയാക്കി കഴുകണം. ആ ഡിഫൻഡറിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട്? പൊളിയല്ലേ, ഷർട്ടാക്കുമ്പോഴേ. അപ്പോൾ അതെടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടാട്ട് കൈകൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർത്തിക്കാണ്ട് തന്നെ കൈ കഴിഞ്ഞാൽ ഡോറ് തുറക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് വണ്ടി അതുകൊണ്ട് മറ്റേ വണ്ടിമ തട്ടും, ഫുള്ളായിട്ട് ഡോർ തുറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് പുറത്ത് കിട്ടിട്ട് കൈകൾ. അപ്പോൾ ഞാൻ ഡിഫൻഡർ കൈകി കഴിഞ്ഞ ശേഷം കേട്ടോ ഇതിമക്ക് നിന്നിട്ട് റേഞ്ചുമക്ക്. റേഞ്ചാണെങ്കിൽ മുലാളി എവിടെ കൊണ്ടിട്ട് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഒന്നായിട്ടും എന്താ പറയുക, ചളിയായിരുന്നു ഒക്കെ വെള്ളമടിച്ച് ക്ലീൻ ആക്കിയതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു വണ്ടി എന്തത്ര പത്ര എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒന്നുമല്ല, മുലാളിക്ക് വണ്ടീൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്, വണ്ടി ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. ഈ ഡിഫൻഡർ ആണെങ്കിലും റേഞ്ചാണെങ്കിലൊക്കെ 2023 മോഡലാണ് കേട്ടോ, രണ്ടും ഒരു മാസം എടുത്ത വണ്ടികളാണ്. അപ്പോൾ വണ്ടികളൊക്കെ കറക്റ്റ്, വണ്ടിൻ്റെ കൈകൽ കാര്യങ്ങൾ, അതിൻ്റെ സർവീസ്, വണ്ടീനോട് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഷാർപ്പായിരിക്കണം. അതുകൊണ്ട് തന്നെ വണ്ടിക്കൊക്കെ ഇപ്പോൾ റേഞ്ച് റവറിനാണെങ്കിൽ സെപ്പറേറ്റ് തുണികളാണ്, എല്ലാ വണ്ടിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് തുണി കാര്യങ്ങൾ. അതുപോലെ റിങ്ങിനാണെങ്കിലും മറ്റേ ഉള്ളിലത്തെ എസിവിൻ്റെ ആണെങ്കിലൊക്കെ ബ്രഷ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത് കഴുകണത് ഒരു വണ്ടീനെ ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ട് കഴുകേണ്ടി വരും. കാരണം അത്രയും ആ ഒരു വൃത്തിയിൽ കഴുകണം, അവന് അവൻ്റെ നിർബന്ധമാണ്. അതന്നെ ഉള്ളൂ മുതലാളിക്ക് ഒരു കാര്യമായിട്ടുള്ള നിർബന്ധം എന്ന് പറയാനുള്ളത്. ആഴ്ചയിലുള്ളൂ അത് കഴുകണത് നല്ല വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് കഴുകും. കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഉള്ളു കേട്ടോ. ലക്ഷറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി, കണ്ടില്ല, അടിയൊക്കെ കണ്ടില്ല, നല്ല വൃത്തിയാക്കിയിട്ട് റബ്ബറിൻ്റെ മാറ്റായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മെച്ചം ഉണ്ട്. നമുക്ക് എടുത്തിട്ട് നല്ല കഴുകിയിട്ട് വാഷ് തുടച്ചിട്ട് ഉള്ളിലിടാൻ പറ്റും. എന്താ നല്ല വുഡൻ ഫിനിഷൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു വൃത്തിയാണ് വണ്ടീൻ്റെ ഉള്ളിൽ കാണാൻ. ഒരുപാട് ബോറായിട്ടുള്ള സംഭവങ്ങളൊന്നും വണ്ടിയിലില്ല. പുതിയ റേഞ്ച് റോവർ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഉള്ളി വണ്ടി വീതി കൊണ്ടാണെങ്കിലും ടയർ സൈസ് ആണെങ്കിലും അതുപോലെ മൊത്തത്തിൽ തന്നെ വണ്ടി ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പർച്ചേസ് സാധാരണ നാളെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്, പക്ഷേ ഇന്ന് തന്നെ പർച്ചേസിന് പോവുകയാണ്. പിന്നെ വണ്ടിയിൽ നമ്മൾ കവർ കൊണ്ടുപോകണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, UAE-ൻ്റെ ഒക്കെ നിയമപ്രകാരം പിന്നെ പ്ലാസ്റ്റിക് കവർ അലോട്ടില്ല. പ്ലാസ്റ്റിക് കവർ ഉണ്ട്, അതത്ര എന്താ പറയുക, ക്വാളിറ്റി ഉള്ള കവർ നമ്മളവിടെ നിന്ന് ലുലുവെന്നൊക്കെ കിട്ടും. ഏകദേശം ഒരു കവറിന് 50 ഫിൽസ് വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. പ്ലാസ്റ്റിക് കവർ അത് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ എല്ലാവരും നമ്മൾ വീട്ടിൽ നമ്മൾ ആദ്യം വാങ്ങിച്ച കവറുകളൊക്കെയാണ്. അപ്പോൾ അതായിട്ട് പോയിട്ടാ കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങൽ. പിന്നെ ഇന്നലെ രാത്രി വന്നപ്പോൾ ഒരുപാട് നേരം വൈകിയെന്ന്, അപ്പോൾ 1:30 ആയിരുന്നു. ഈ വണ്ടിയിൽ നിന്ന് ഈ ബോക്സ് കണ്ടില്ലേ, ഇരുമ്പിൻ്റെ ബോക്സ്, ഇതുപോലെ മാഡത്തിൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിലും പിന്നെ ഒരു കവർ ഒരു വേറൊരു ഫാമിലിയിലും കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് പിക്കപ്പ് കയറ്റി വെച്ചതാണ്. ആ ബോക്സ് കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ആ ഓർമ്മ വന്ന്. പണ്ട് കാലത്തൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ബോക്സ് എല്ലാ വീട്ടിലും ഉണ്ടായിട്ടുണ്ടാവും. കാരണം അതിലാണ് എല്ലാ എന്താ പറയുക, ഡ്രസ്സുകൾ, പുതിയ ഡ്രസ്സ്, അത്തർ കാര്യങ്ങൾ ഒക്കെ അതിലിങ്ങനെ വെക്കും. അതൊരു അന്നത്തെ ഒരിത് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ മാറി വന്നില്ലേ. ഇപ്പോൾ നല്ല പുതിയ ബാഗുകൾ കാര്യങ്ങൾ, നല്ല എന്താ പറയുക, കബേർഡ് കാര്യങ്ങളൊക്കെ ആയി. അന്ന് കാലത്ത് അന്നതും കബേർഡുകൾ കാര്യങ്ങളൊക്കെ കുറവല്ല, ഇതുപോലത്തെ പെട്ടി കാര്യങ്ങൾ, ഇരുമ്പിൻ്റെ പെട്ടി കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, സാധനമൊക്കെ കൊടുത്ത് വീട്ടിന് മുമ്പിൽ നല്ല കാഴ്ച നിൽക്കുന്ന ഈത്തപ്പഴം കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സീസണാണ്, അതുകൊണ്ട് തന്നെ നല്ല ചൂടുമാണ്. അങ്ങനെ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ഈത്തപ്പഴം, അതുപോലെ ഉള്ളിൽ നല്ല ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ലെമണ് അതുപോലെ ഈത്തപ്പഴം തന്ന്. പിന്നെ അപ്പോൾ കണ്ട് അത് ഇവിടുന്ന്, അതായത് ബ്രദർ അങ്ങോട്ട് കൊടുത്തപ്പോൾ സിസ്റ്റർക്ക് ഉള്ളത് ഇങ്ങോട്ടും തന്നതാണ് കേട്ടോ. അങ്ങനെ സംഭവമൊക്കെ അവിടെ നിന്ന് എടുത്ത് നമ്മൾ നേരെ പിന്നെ ഇനിപ്പിന്നെ ഏതായാലും വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല, ഒന്നിച്ച് ഇനി പോവാച്ചിട്ട് അതായത് പച്ചക്കറി സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടല്ലോ. അപ്പോൾ നേരെ ഇങ്ങോട്ട് നമ്മളെ കലീഫ് സിറ്റിയിൽ നിന്നാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യല്ലേ. അപ്പോൾ അവിടുന്ന് പച്ചക്കറിയൊക്കെ എടുക്കണം. പിന്നെ ഇന്ന് വീട്ടിലൊരു ചെറിയ പാർട്ടിയും കൂടിയാണ്. അപ്പോൾ ആ കല്യാണം ഞാൻ പറഞ്ഞതിന് മുമ്പ് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരെ ഇന്ന് വിരുന്നൊളിക്കലാണ്.
ഇപ്പം ഞാൻ ഈ ബില്ല് കാണിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിക്കൻ കണ്ടില്ലേ 140 ഫ്രഷ് ചിക്കൻ കാർട്ടൂണ് വരുന്നത്, 950 ചിക്കനാണ് 950 ഗ്രാമാണ് വരുന്നത്, 140 പക്ഷെ പുറത്തൊക്കെ ജമ്മയിലൊക്കെ ഒരുപാട് ഏകദേശം 180 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ചിക്കൻ എടുക്കുന്ന തോന്നുന്ന ഒരുപാട് കുറവാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ, എവിടെയെങ്കിലും ഇതിലും കുറച്ചിട്ട് 950 ചിക്കൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മുഹമ്മദ് ബിൻ സത്തി ഷാബി ഈ ഭാഗത്തൊക്കെ എടുക്കും, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ലുലുക്ക് പോകാമെന്ന് വിചാരിച്ച് വരുന്നത്. അപ്പോൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മുടെ അടുത്തുള്ള ജമേന്ന് പാലും ഒന്നര രണ്ട് സാധനം വേണം, ഈ അത് വാങ്ങിയിട്ട് ആദ്യം കൊടുന്നൊക്കെ എന്നിട്ട് ഈ പൈക്കോന്ന് പറഞ്ഞു മറ്റേ മൊത്തത്തിലുള്ള പർച്ചേസിന് വേണ്ടിയിട്ടേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ നമ്മളെ അടുത്തുള്ള മക്കാനിമകൾക്ക് വന്നാ കേട്ടോ. ഇവിടുന്ന് പാലും പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങളും ഉള്ളൂ, അപ്പോൾ അതൊക്കെ ഇനി ഇവിടുന്ന് എടുത്തിട്ട് നേരെ നമുക്കിത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണമെങ്കിൽ എന്താക്കാൻ ലുലുക്ക് പോകണമെങ്കിൽ. എന്തായാലും അവിടുന്ന് നമ്മളെ സാധനമൊക്കെ വാങ്ങി, നല്ല തിരക്കൊന്നും ഇല്ല രാവിലെ തന്നെ, അതുകൊണ്ട് തന്നെ വല്ല തിരക്കൊന്നും ഇല്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ സാധനമൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിൽ കൊടുത്ത് പിന്നെ അതിന് ശേഷം ലുലുവിൽ പോയിട്ടോ. ലുലുവിലും പോയിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോണ പോക്കാണ്. സാധനങ്ങളൊക്കെ എടുത്തുനിന്ന് ഒരുപാട് സാധനമുണ്ട്, കാരണം ഇന്ന് പാർട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനം വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങി, ഫ്രൂട്ട്സ് ആയിട്ടും നട്ട്സ് ആയിട്ടും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഏകദേശം ഇപ്പോൾ 2 ഏകദേശം ആയിട്ടുണ്ട്, ഇനി പോയിട്ട് നമുക്ക് വേണം കുക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും ഫിഷ് വാങ്ങിയിട്ടുണ്ട്, നല്ല കൂന്തൽ കണ്ടപ്പോൾ വാങ്ങിയതാട്ടോ. കുറേ കാലം കഴിഞ്ഞ് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം പിന്നെ ഇത് കഴിച്ചിട്ടില്ല, അപ്പോൾ ഒന്നും നോക്കിയില്ല. കൂന്തൽ വാങ്ങി നല്ല വൃത്തിക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത്, അപ്പം ഇനി എന്താ പറയുക നല്ല ചെറപറായിട്ട് കുക്കിങ്. എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തേക്ക് ഉണ്ടല്ലോ ചോറിട്ടിട്ട് കഴിക്കണം, ഈ മോനെ പൊളിയാണ്. എന്തായാലും ഏകദേശം സാധനം വന്നിട്ടുണ്ട്, ഇനി ഭക്ഷണം കഴിക്കുക, അടുത്ത പണികൾ ഇങ്ങനെ കെടുക്കുക കേട്ടോ. ഇത് കഴിച്ചിട്ട് വേണം പോവാൻ. റൈസ് പിന്നെ അങ്ങോട്ട് ഒന്നിച്ച് ഉണ്ടാക്കണതാണ്, ഉള്ളിലേക്കുണ്ടാക്കിയിട്ടുള്ള റൈസാണ്. അവിടെ പിന്നെ റൈസ് ഉണ്ടാക്കേണ്ടി വന്നില്ല, കറി മാത്രം സെറ്റാക്കിയിട്ട് ഉള്ള പരിപാടിയാണ്. പിന്നെ അതുമല്ല, ഇന്ന് നമ്മളെ തബാക്ക് വരുന്ന ദിവസമാണ്, ഓനെ രാത്രി എയർപോർട്ട് കിടക്കാൻ പോകാനും ഉണ്ട്. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫ്രഷ് ഈത്തപ്പായട്ടതാ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ആവുമ്പോൾ ഇങ്ങനെ ഈ ഇട പകുതി പഴുപ്പും പകുതി ഇങ്ങനെ ആവുമ്പോൾ ഇതിൽ വന്നെടുക്കും ഉണ്ടാ, ഈ ഒരു ടൈപ്പ് ആവുമ്പോൾ അടിപൊളിയല്ലേ, എന്താ മധുരം സൂപ്പറാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ചെക്കന്മാരെ പിന്നെ മജ്ലിസിൽ കൊണ്ടുപോയി വിട്ടതായിരുന്നു. ഒരാൾ മുഹമ്മദ് പിസ സിറ്റിയിലും ഒരാൾ ഖലീഫ സിറ്റിയിലുമാണ്, രണ്ടാൾ രണ്ടോടത്താണ്, രണ്ട് ഫാമിലിയിലാണ്. നമ്മൾ രാവിലെ നമ്മൾ പോയല്ലോ സാധനം കൊണ്ടു കൊടുക്കാൻ പോയില്ലേ, ഒരാൾ അവിടെ ആയിട്ടോ, അവിടെ മജ്ലിസിലുമാണ്, ഒരാൾ പിന്നെ മുഹമ്മദ് പിസ സിറ്റിയിലാണ്. അപ്പോൾ അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഏകദേശം ഇപ്പോൾ 11:00 ആ ടൈം ആവാനായിക്കണ്. അപ്പോൾ ഇനി ഇവരെ എടുത്ത് വന്നിട്ട് വേണം എനിക്ക് എയർപോർട്ട് പോകണമെങ്കിൽ. അപ്പോൾ രണ്ടാം മൂത്തവനാണെങ്കിൽ സൈലൻ്റ് ആണ്, സൈലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധുവാണ്. രണ്ടാമത്തവൻ പിന്നെ കുറച്ച് ഒന്ന് എന്താ പറയുക അങ്ങനെ ഒരു ടൈപ്പാണ് ഓൻ. രണ്ടാമത്തവന് ഓനക്ക് കുറച്ച് എന്താ പറയുക വണ്ടിയിലെല്ലാം പാട്ടിടണം, മറ്റേ സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇതിൽ ആവശ്യമായിട്ട് പോകണം, എന്തെങ്കിലുമൊക്കെ ഇടക്ക് കഴിച്ചുകൊണ്ടിരിക്കണം, പിന്നെ എപ്പോഴും ഡ്യൂ കിട്ടണം, മൗണ്ടൻ ഡ്യൂ ഉണ്ടല്ലോ അത് എപ്പോഴും കുടിച്ചു പോകേണ്ടാണ്. അതിങ്ങനെ ഓനെ ഇടക്കിടക്ക് വന്നിട്ട് പറയും ഡ്യൂ വാങ്ങിക്കൊണ്ടേ ഡ്യൂ വാങ്ങിക്കൊണ്ടേ, ആ ഒരു തന്നെയാണ് പണിട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ഡിമാൻഡ് ഇടും, പിന്നെ ഇപ്പം പറ്റില്ല ഞാൻ പാകം തയ്യപ്പാനാണെന്നൊക്കെ പറയും. അപ്പം എന്നോട് പറയും എന്നാ ഒരു പണി ഇതെങ്കിലും ഒന്ന് വാങ്ങിക്കോ, എനിക്കൊന്ന് വാങ്ങിക്കോ, ഇപ്പോൾ പോകേണ്ടത് 10 കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയും. എന്തായാലും നല്ല നല്ല ഡീസൻറ്റ് ചെക്കന്മാരാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ഒരു വാങ്ങി തരുമോ ചെയ്യും കേട്ടോ, അവനെ ജ്യൂസ് കാര്യങ്ങളൊക്കെ വാങ്ങിത്തരും. അങ്ങനെ അങ്ങനെ നല്ലൊരു ഇതാണ് അവർ. എന്തായാലും ഇനിയിപ്പോൾ പിന്നെ ഇവിടെ നിന്ന് എടുക്കണം. ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ തന്നെ ചിലപ്പോൾ അവിടെ ഇങ്ങനെ കാത്ത് നിൽക്കേണ്ടി വരും. അതായത് ഈ ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 11:30 എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങൽ 12:00 ആവും, 12:30 ആവും, അങ്ങനെയുണ്ട്. പക്ഷേ ഇന്ന് പിന്നെ എന്തായാലും പിന്നെ മുതലാളി വിളിച്ച് പറഞ്ഞിരിക്കണേ വേഗം വരണം, കാരണം അവനക്ക് എയർപോർട്ട് പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് വേഗം വരാൻ സാധ്യത ഉണ്ട്. എന്തായാലും അങ്ങനെയൊക്കെയാണ് കഥകൾ.
ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തബാക്ക് വന്നു കഴിഞ്ഞാൽ സമാധാനമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഓന് നോക്കിക്കോളും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഡ്രൈവർ പണിയും അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഒന്ന് ഓനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏതായാലും രണ്ടാളെ കൂടി ആകുമ്പോൾ പ്രശ്നമില്ല, ഒരാളാകുമ്പോഴാണ് എല്ലാത്തിനും എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. സത്യം പറഞ്ഞതിൻ്റെ മുമ്പിൽ പോകണുണ്ടല്ലേ തലഭാഗത്ത് ബൈക്ക്, തലഭാഗത്തും പിന്നെ അബുദാബി ടാക്സി കേട്ടോ സംഭവം ഇവിടെ പേടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ടാക്സിയൊക്കെ കാണാൻ സൈഡിൽ നിന്ന് ഒരൊറ്റ വരവാണ് ഫ്രണ്ടിക്ക്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടല്ലേ, ഒരൊറ്റ കയറലാ. ഒരുപാട് ആക്സിഡൻറ്റുകൾ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഈ തലഭാഗത്താണെങ്കിലും എപ്പോഴും മുഹമ്മദ് ബിൻ സിറ്റിയിലൊക്കെ എപ്പോഴും ഈ റൗണ്ട് ബോട്ടിലൊക്കെ ഇടിച്ച് കിടക്കുന്നുണ്ടാവും. വളരെ ഡേഞ്ചറസ് ആണ് ഈ ബൈക്ക്. എല്ലാ തലഭാഗത്ത് നിന്നല്ല, എല്ലാ ഡെലിവറീസ് ഇട്ട ഡെലിവറിൻ്റെ ബൈക്കുകളൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഡെലിവറി മറ്റൊക്കെ ബക്കാലിൽ നിന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ, കാരണം ചെക്കന്മാരൊക്കെ വലിയ വണ്ടികളായിട്ടൊക്കെ വന്നിട്ട് പറപ്പിച്ച് ഇങ്ങോട്ട് വന്നിട്ട് റൗണ്ട് ബോട്ട് കണ്ട് കയറിനാണ്. അഥവാ ഈ ബൈക്കിനൊക്കെ ഒന്ന് മെല്ലാണ് തട്ടിയാൽ മതി, തീർച്ചയായിട്ട് പോവും. പിന്നെ ഒരുപാട് ഈ ബൈക്ക് ലൈസൻസ് ഒക്കെ എടുത്ത ആൾക്കാർ പിന്നെ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പുതുക്കുന്ന ആൾക്കാർ വളരെ കുറവാട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ പിന്നെ ആക്സിഡൻ്റ് ആയിട്ടും പിന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ മടുത്തിട്ട് ഒഴിവായിട്ട് പോവും. കാരണം കുറേയൊക്കെ ഈ അത്രയൊന്നും ഒരുപാട് വർഷങ്ങളൊന്നും ഈ ഒറ്റ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയും ഡേഞ്ചറാണ് സത്യം പറഞ്ഞാൽ ഡെലിവറി. എന്തായാലും നമ്മളിപ്പോൾ ഏകദേശം ഒക്കെ പറഞ്ഞ് പറഞ്ഞ് ഏകദേശം നമ്മളിപ്പോൾ ഖലീഫ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെക്കന്മാരുടെ അടുത്ത് അവിടെ കൊണ്ടുപോയി ഇറക്കി നമ്മളിപ്പോൾ പമ്പിൽ കയറി എണ്ണ അടിച്ചിട്ട് നമ്മൾ എയർപോർട്ടിക്ക് പോകണം പോക്കാട്ടോ. ഫ്ലൈറ്റ് ഒരുപാട് ലേറ്റാണ്. പിന്നെ സംഭവം എൻ്റെയൊക്കെ ഫാൾട്ട്, സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ പോകുമ്പോൾ റൂമിലുള്ള നമ്മളെ അടുത്ത് ശരിക്കും നമ്മളെ നമ്പർ ടിക്കറ്റിൽ കൊടുക്കണം, എന്നാൽ കറക്റ്റ് ഇന്ത്യക്ക് വേണം ഫ്ലൈറ്റ്. അപ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഇന്ന ടൈമിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഡിലേ ആണെന്നുണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും. പിന്നെയാണ് കേട്ടോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം മുംബൈയിൽ നിന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് കയറി പൊന്തിക്കണം. ഏകദേശം ഇപ്പോൾ 2 മണി ആവാനായിട്ടുണ്ട്, ഏകദേശം 1.5 ആ ടൈമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിൽ വെച്ച് പിടിക്കണം. ഈ എയർപോർട്ടൊക്കെ പോകുന്നിടത്തേക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ കറക്റ്റ് ഒരു അറിവിൻ്റെ ക്യാമറ ഉണ്ട്, 61 അങ്ങോട്ട് ആയാലും അടിക്കും അങ്ങനത്തെ ഒരു ക്യാമറ. അവന് പുറത്ത് ഇറങ്ങിയിട്ട് ഞാൻ വിളിക്കാൻ പറഞ്ഞതായിരുന്നു, കാരണം എനിക്ക് അവിടെ നിന്ന് ഏകദേശം നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 10 മിനിറ്റ് ഓട്ടോ ഉള്ളൂ എയർപോർട്ടിൽ. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വിളിച്ചാലും മതി. എന്തായാലും അവന് അവിടെ കാത്തുക്കുന്നുണ്ട് പറഞ്ഞ്. ഇവിടെ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ഡ്രൈവർമാർക്കൊക്കെ ഒരു ആകെ കൺഫ്യൂഷൻ വരും. കാരണം എങ്ങോട്ട് പോകണം, റൈറ്റിക്ക് ടെർമിനൽ 2, ടെർമിനൽ 3, പിന്നെ ടെർമിനൽ 1, ടെർമിനൽ 1A അങ്ങനെ കാണിക്കും. ഈ 1A-ലാണ് സംഭവം വരുന്നതും പോകുന്നത് മുകളിൽ 1-ലുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ ഈ കാരണം ആകെ ടെർമിനൽ 1 എന്ന് പറയും, 1A-ആണോ 1 എവിടെയാണോ എന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഏതായാലും നമുക്ക് പിന്നെ 1A-ക്കാട്ട് പോകുള്ളത്. അങ്ങനെ നമ്മൾ അവന് എയർപോർട്ടിൽ നിന്ന് എടുത്ത് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ ബൈ.